പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്തിനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃത്താൻ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭത്തിൽ വീഴാനിടയാക്കരുത്, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മാറ്റോ എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. നിർമ്മലമാമു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ നീരായൊരു മാനസവും തീർത്തരുകന്നിൽ ദേവാ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ മുത്താനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു.
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവീശ പരിപാവനനാം ബലവാനി പരിപാവനനാം അമർത്യനി കാരുണ്യം നീ ചൊരിയണമേ. വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, ബിഷപ്പ് പൗലോസ് ലീഗ കൊളോസാർക്ക് എഴുതിയ ലേഖനം 4:10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹാ മകനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കൂട്ടുതടവുകാരനായ അരിസ്റ്റാർക്കൂസ് നിങ്ങൾ അഭിവാദനം ചെയ്യുന്നു. അപ്രകാരം തന്നെ ബെർണാബാസിൻ്റെ ഭൃത്യപുത്രനായ മാർക്കോസും. അവനെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. അവൻ വരികയാണെങ്കിൽ നിങ്ങൾ അവനെ സ്വാഗതം ചെയ്യണം. യൂസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന യേസൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരിൽ പരിച്ഛേദന സ്വീകരിച്ചവർ ഇവർ 3 പേർ മാത്രമാണ്. ഇവർ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. നിങ്ങളിൽ നിന്നുള്ളവനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ യവഫ്രാസ് നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ദൈവ തിരുമനസ്സിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും പകുതമതികളായ നിലനിൽക്കുന്നതിനും വേണ്ടി അവൻ തൻ്റെ പ്രാർത്ഥനകളിൽ താല്പര്യപൂർവ്വം നിങ്ങൾക്ക് അനുസ്മരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്കായാലും ഹീറോപോളീസിലും ഉള്ളവർക്ക് വേണ്ടിയും അവൻ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഭിക്ഷഗരിവൻ ലൂക്കായും ദേമാസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ലവോദിക്കയിലുള്ള സഹോദരർക്ക് നിഫായിക്കും അവൻ്റെ ഭവനത്തിനും സഭയ്ക്കും എൻ്റെ ആശംസകൾ. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11:24 മുതലുള്ള തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നന്മയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ നന്നാകണമെന്ന് തീരുമാനിച്ചു. ആ നന്നാകണമെന്ന് തീരുമാനിച്ചിട്ട് ആ നന്മയിൽ തുടരുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നന്നാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോടൊപ്പം കൂട്ടുകൂടിയ ചീത്ത കൂട്ടുകാരും ചീത്ത പ്രവൃത്തികളുമൊക്കെ രണ്ടാമതും അതിനേക്കാളും അപ്പുറം ആഗ്രഹത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കള്ളുടി നിർത്തണം,
എന്ന് തീരുമാനിക്കുന്ന ചില മനുഷ്യരുണ്ട്. പക്ഷേ കള്ളുടിക്ക് നിർത്തണമെന്ന് ആഗ്രഹിച്ച് അവൻ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും പറയും, കുടിച്ചോടാ, കുഴപ്പമില്ലടാ, പ്രശ്നമില്ലടാ, ഇത് പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടും. അവൻ പണ്ടത്തേതിനേക്കാളും കുടിയനായിട്ട് തീരുകയാണ് ചെയ്യുക. അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുക. അശുദ്ധാത്മാവ് കടന്നുപോയ ഒരു മനുഷ്യൻ പിന്നെ അവൻ നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിനേക്കാളും ഇരട്ടി അശുദ്ധാത്മാക്കളുമായിട്ടാണ്, 7 അശുദ്ധാത്മാക്കളെ കൊണ്ടാണ് തിരിച്ചു വരിക. അപ്പോൾ സ്നേഹം നിറഞ്ഞവരെ, നന്മയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ആ ജീവിതാവസ്ഥയിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് ദൈവാനുഗ്രഹം ഉണ്ടാക്കുക. പ്രലോഭനങ്ങൾ ഉണ്ടാകും, ഒത്തിരിയേറെ അടിമത്തങ്ങൾ ഉണ്ടാകും, തിന്മയിലേക്കുള്ള ചായവുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ഒരു തെറ്റിലും അകപ്പെടാതെ തെറ്റിപ്പോയ പാതകളിൽ ആ പാതകൾ മാറ്റിവെച്ച് പുതിയ പാതകളിൽ നന്മയുടെ നല്ല വസ്ത്രമണിഞ്ഞും ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്താം, തിരുത്തിയിട്ടും കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുക. ദൈവത്തിൻ്റെ മക്കളാകാൻ, നന്മയിൽ ജീവിക്കാൻ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്തി കുറച്ചും കൂടി നല്ല മകനായിട്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഉത്സാഹത്തോടും കൂടെ എന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കനിവോടെ സ്വീകരിക്കണമേ. നിറയുമേ ജീവിത താലത്തിൽ സന്തോഷ സന്താപ മാലിക. കരുണ്യവാനായ ദൈവമേ, അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ അങ്ങ് ഏറ്റെടുക്കണേ കർത്താവേ. കണ്ണീര് കാണണേ കർത്താവേ. പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്നു ഈശോയെ. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങളുണ്ട് തമ്പുരാനെ, അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തമ്പുരാനെ. ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിടുന്നവർ, സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, പലവിധ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആശുപത്രികൾ ായിരിക്കുന്നവർ, ഓപ്പറേഷന് വിധേയമാകുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, വിദൂരങ്ങളിലെ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഈശോനാഥ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഞങ്ങളുടെ സങ്കടങ്ങൾ കണ്ട്, ഞങ്ങളുടെ കണ്ണീര് കണ്ട്, ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും.
കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവം ഇഹ പരമഖില അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഈശനു സദദം ഓശാന ഓശാന ഓശാന. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങൾ നടത്തിത്തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോസ്ഥാപിച്ച കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഓ
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനും എൻ്റെ സർവസവം മുൻപിലാണ് കുന്തിടുന്നു. കർത്താവേ ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാന് വേണ്ടിയും മാർ ആൻ്റണിക്കരയിൽ മെത്രാന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇനി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടുകൂടെ ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായി സ്വാമിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വാഴും ദൈവമേ സ്നേഹത്തിന്നവതാരമേ ആത്മ
ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും പറഞ്ഞു നടന്ന് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, താഴ്ത്തി കെട്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവേ നീ ഞങ്ങളോട് ക്ഷമിക്കണേയെന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവിശുദ്ധനാകുന്നു, ഏകപുത്രനും വിശുദ്ധനാകുന്നു, ഏകരൂഹാവിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവിൻ. ദൈവപുത്രന്റെ മരണം വഴി കുരിശിൽ വിജയം വരിച്ചു. കുരിശാകുന്നു ബാഹ്യമതത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളം, സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിന്റെ ബലിവഴി തന്റെ ശരീരത്തങ്ങൾ നൽകി നൽകിയ കർത്താവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരണിപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മുറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ ആദ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തമരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ, അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ, അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഇനി ഞങ്ങൾ വരുമ്പോൾ അറിഞ്ഞുകൂടാ.